കേരളം കാത്തിരുന്ന ചരിത്രപരമായ വിധിയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അഭയ കൊലക്കേസിൽ പ്രതികളായ ഫാദർ തോമസ് എം കോട്ടൂരും സിസ്റ്റർ സെഫി എന്നിവർ കുറ്റക്കാരാണെന്ന് സിബിഐ പ്രത്യേക കോടതി വിധി പ്രസ്താവിച്ചിരിക്കുകയാണ്. ഏറെ കോളിളക്കം സൃഷ്ടിച്ച കേസിൽ 28 വർഷത്തിന് ശേഷമാണ് ചരിത്രപരമായ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. അഭയ കൊലക്കേസിൽ ഒരു വർഷത്തിലേറെ നീണ്ട വിചാരണ ഡിസംബർ 10 പൂർത്തിയായത്. പ്രത്യേക സിബിഐ കോടതി ജഡ്ജി കെ സനൽകുമാറാണ് കേസിന്റെ വിധി പ്രസ്താവിച്ചത്. സിബിഐക്ക് വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ എം നവാസും ഹാജരായിരുന്നു. 1992 മാർച്ച് 27 സിസ്റ്റർ അഭയ കൊല്ലപ്പെടുന്നത്. ആദ്യം കോട്ടയം വെസ്റ്റ് പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും അന്വേഷിച്ചെങ്കിലും അഭയുടേത് ആത്മഹത്യയാണെന്ന നിഗമനത്തിലാണ് എത്തിയത്. എന്നാൽ സഭ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടിലായിരുന്നു ആദ്യം മുതലേ നിലകൊണ്ടത്. ഇത്തരമൊരു ആക്ഷേപമുണ്ടായപ്പോൾ സന്യാസി സമൂഹത്തിന്റെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അന്നത്തെ മദർ സുപ്പീരിയർ ബെനി കാസിയ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട് സർക്കാരിന് കത്തും നൽകിയിരുന്നു. തുടർന്ന് എന്നാൽ അന്വേഷണം സിബിഐ ഏറ്റെടുത്തു. 1996 വരെ ക്രൈംബ്രാഞ്ച് അന്വേഷണം ശരിവെക്കുന്ന നിലപാടാണ് സിബിഐയും എടുത്തത്. എന്നാൽ SP ത്യാഗരാജനും അന്വേഷണ ഉദ്യോഗസ്ഥരും പിന്നീട് ഇത് മാറ്റുകയായിരുന്നു. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം കേസ് വീണ്ടും സിബിഐ അന്വേഷിച്ചു. 2008 നവംബർ 18 സിബിഐ ASP നന്ദകുമാർ നായർ പ്രതികളായ ഫാദർ തോമസ് എം കോട്ടൂർ, ഫാദർ ജോസ് പ്രതികയൽ, സിസ്റ്റർ സെഫി എന്നിവരെ അറസ്റ്റും ചെയ്തു. പ്രതികളെ ഡിജിറ്റൽ ഫിംഗർ പ്രിന്റ്, പോളിഗ്രാഫ്, നർക്കോ അനാലിസിസ് പരിശോധനകൾക്ക് വിധേയമാക്കുകയും ചെയ്തു. മൂവരെയും പ്രതികളാക്കി കുറ്റപത്രവും സമർപ്പിച്ചു. കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് മൂവരും വിചാരണ കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. ആവശ്യമായ തെളിവുകളിൽ നിന്ന കാരണത്താൽ രണ്ടാം പ്രതി ഫാദർ ജോസ് പുതിർക്കയിലിനെ വിചാരണ കോടതി എന്നാൽ വെറുതെ വിടുന്ന ഒരു സാഹചര്യമായിരുന്നു അന്ന് നാം കണ്ടത്. മറ്റു രണ്ടുപേരെ വിചാരണ നേരിടാൻ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. വിചാരണ കോടതി ഉത്തരവ് സുപ്രീം കോടതി വരെ അന്ന് ശരിവച്ചു. പ്രതികൾ വിചാരണയും നേരിട്ടു. ലൈംഗികതയും കൊലപാതകവുമാണ് കേസിന്റെ ആകത്തുകയെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥനായ നന്ദകുമാർ നായർ കോടതി മൊഴി നൽകി. കൈക്കോടലിയുടെ പിടികൊണ്ടുള്ള അടിയേറ്റ് അബോധാവസ്ഥയിലായ സിസ്റ്റർ അഭയയെ പ്രതികൾ കിണറ്റിലെടുത്തിട്ടെന്നും അഭയ വെള്ളം കുടിച്ച് മുങ്ങിമരിച്ചുവെന്നായിരുന്നു സിബിഐയുടെ നിഗമനം. അഭയയുടെ കുടുംബത്തിന് ആത്മഹത്യാ പ്രവണതയുണ്ടെന്നും ആത്മഹത്യ ചെയ്യാൻ കിണറ്റിൽ ചാടിയ അഭയുടെ തല കിണറ്റിലെ പമ്പിലിടിച്ചാണ് മരണകാരണമായതെന്നുമായിരുന്നു എന്നാൽ പ്രതിഭാഗത്തിന്റെ വാദം. 49 സാക്ഷികളെ കേസിൽ വിസ്തരിച്ചു. 10 പേർ വിചാരണയ്ക്കിടെ മൊഴി മാറ്റുകയും ചെയ്തു. ഇത്തരത്തിൽ നിരവധി കോലാഹലങ്ങൾ സൃഷ്ടിച്ച കേസിനാണ് 28 വർഷങ്ങൾക്ക് ശേഷം ചരിത്രപരമായ വിധി വന്നിരിക്കുന്നത്. അഭയുടെ കുടുംബത്തിന് നീതി കിട്ടി എന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് പറയാൻ സാധിക്കും. വിചാരണ നിർത്തിവെക്കണമെന്ന് പലതവണ പ്രതികൾ ഹൈക്കോടതിയിൽ ഹർജിയും നൽകിയിരുന്നു. ഒടുവിൽ പ്രതികളുടെ ഹർജി തള്ളിയ കോടതി വിചാരണ വേഗത്തിൽ പൂർത്തിയാക്കാൻ നിർദ്ദേശിച്ചതോടെ ഒക്ടോബറിൽ വിചാരണ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. 1 വർഷവും 3.5 മാസവും കൊണ്ട് വിചാരണ പൂർത്തിയാക്കിയതിനു ശേഷമാണ് സിബിഐ കോടതിയുടെ ഇത്തരത്തിലുള്ള ചരിത്ര വിധി എന്നത് ഏറെ ശ്രദ്ധേയവുമാണ്. വെബ് ഡെസ്ക്, തത്തുമൈ.